എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുന്നത് നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള മുളകിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് ഞാൻ വിറകടുപ്പിൽ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ചാള കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് പുരട്ടി മാറ്റി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു അര കിലോ ചാളയാണ്. അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 ചെറിയ തക്കാളി, 10 ചെറിയുള്ളി തൊലികളഞ്ഞ് നീളത്തിലരിഞ്ഞത്, 2-3 പച്ചമുളക് ഞെട്ട് കളഞ്ഞ് നീളത്തിലരിഞ്ഞത്, 1 ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും നമ്മൾ ശരിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ 4 സാധനങ്ങൾ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും നീളത്തിലരിഞ്ഞത് നമ്മൾ അടുപ്പത്ത് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഞാൻ. നമ്മൾ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ മൺചട്ടിയിലായാലും വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിലെ മൺചട്ടി വയ്ക്കുമ്പോൾ തീ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ വഴറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത്, പൊടികൾ ചേർക്കുന്ന സമയത്തൊക്കെ തീ കുറച്ച് വയ്ക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച്, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ വഴണ്ട് വന്നിട്ടുള്ള ആ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു വലിയൊരു പച്ചക്കുത്തൊന്ന് മാറി കിട്ടുന്ന വരെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഗ്രേവിയിലേക്കുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുക. മീനിൽ ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്കായിട്ട് നമ്മൾ കൊടപ്പുളി ചേർക്കുന്നുണ്ടെങ്കിലും കളറ് കിട്ടാനും അതുപോലെ കൊഴുപ്പിനും വേണ്ടി ഞാനൊരു ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന കൊടപ്പുളി ഇട്ട് കൊടുക്കുക. അതൊരു വലിയ കൊടപ്പുളി ഞാൻ 4 പീസായി കീറിയെടുത്തതാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് തിളച്ച് എല്ലാതും ഒന്ന് വെന്ത് മിക്സായി വരാനായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതാ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പും മുളകും ഇഞ്ചിയും എല്ലാത്തിൻ്റെയും ആ ഒരു മണവും ഗുണവും എല്ലാം ആ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇറങ്ങട്ടെ. ഇതിലുള്ള എല്ലാം നന്നായി വെന്തതിന് ശേഷം ആവശ്യത്തിന് നമ്മുടെ ചാറ് കുറുകിയതിന് ശേഷം മാത്രം മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറേയധികം സമയമായിട്ട് വേവിക്കുന്നില്ല. അത്രയധികം സമയം ഇങ്ങനെ വെന്തുകൊണ്ടിരുന്ന മീനൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോവും. അപ്പോൾ ചാറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിലെ കഷ്ണങ്ങളൊക്കെ വെന്തുന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞാൻ ഇത്രയും മീനാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വരഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മുറിച്ചിട്ട് 1 മീനെ 2 പീസായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം, ഒന്നായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാറ് അത്യാവശ്യം നന്നായി തിളച്ച തക്കാളിയും എല്ലാതും നന്നായിട്ട് വെന്ത് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ മീനുകളായിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളകും എല്ലാം നമ്മൾ മുന്നേ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ ചാറിൽ കിടന്ന് ഒന്ന് കുക്കാവണം. അതിനുശേഷം നമ്മൾ ആ ചാറ് ഒന്ന് ടേസ്റ്റ് ചെയ്യും. മീൻ വെന്തതിന് ശേഷം ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, പുളി കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ആ കുടപ്പുളി ആ കറിയിൽ കിടന്ന് കുറച്ചും കൂടി ഒന്ന് പുളി ഇറങ്ങിക്കോളും. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉള്ളി നന്നായി മൂപ്പിച്ചതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നില്ല അവസാനം. അതുപോലെ തന്നെ ഇതിൽ തേങ്ങയും അരക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ചാറ് പറ്റിക്കണത് ഓരോരുത്തരുടെയും അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി കുറുകിയ ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പിൽ വെച്ച് കുറച്ചുകൂടി ചാറങ്ങ് പറ്റിച്ചെടുക്കാം. ഇതങ്ങനെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് ചാറ് കുറുകും. അതുപോലെ തന്നെ ഇങ്ങനെ കറി ശരിയാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ചൂടോടുകൂടി മീൻകറി കഴിക്കണേക്കാൾ അത് അതിലെല്ലാം പിടിച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.